നമസ്കാരം. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. നമ്മുടെ നാട്ടിൽ തെരുവ് നായയുടെ ശല്യം ഏറെ രൂക്ഷമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. തെരുവ് നായ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനെതിരെ രംഗത്ത് വരുന്നവരുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ദാരുണമായി പട്ടിയുടെ കടിയേറ്റ് മരിച്ചിരിക്കുകയാണ്. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? കാരണം തെരുവ് നായയാണ് ഈ കുഞ്ഞിനെ കടിച്ചത്. ഈ കുഞ്ഞിനെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ദാരുണമായ രീതിയിൽ അന്ത്യം സംഭവിച്ചത്. പരമാവധി ചികിത്സ ഇതിന് ലഭ്യമാക്കാൻ ശ്രമിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ പേവിഷബാധക്കെതിരെയുള്ള കുത്തിവെപ്പും ഈ കുഞ്ഞ് എടുത്തതാണ്. പക്ഷെങ്കിൽ വീട്ടിൽ നിന്നും പാല് വാങ്ങാൻ വേണ്ടി പോയ പെരുന്നാട് സ്വദേശിയായ അഭിരാമി എന്ന 13 വയസ്സുകാരി പെൺകുട്ടി മരിച്ചത് തെരുവുനായുടെ കടിയേറ്റാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും തെരുവുനായയാണ്. ഇതിനെതിരെ നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഈ തെരുവുനായ ഉന്മൂലനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇത് ചെയ്യാൻ സർക്കാരിന് കഴിയാത്ത അവസ്ഥയാണ്. കഴുത്തിനും കാലിനും മുഖത്തും അതിദാരുണമായ രീതിയിലാണ് തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. മുഖത്തിൽ ഉണ്ടായ മുറിവാണ് ഇപ്പോൾ മരണത്തിന് ഇടയാക്കിയതെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കണ്ണിലൂടെ അണുബാധ ഉണ്ടായി, തലച്ചോറിനെ ബാധിച്ചു. കുട്ടിയുടെ ആരോഗ്യം ഇതോടുകൂടി തകർന്ന അവസ്ഥയിലുമായി. ആദ്യം പെരുന്നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു, പിന്നീട് പത്തനംതിട്ടയിലെത്തിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. വീണ്ടും കുഞ്ഞിൻ്റെ സ്ഥിതി വഷളായപ്പോൾ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ വെച്ചും കുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് അവർ പറഞ്ഞതനുസരിച്ചാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴേക്കും ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായിരുന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. സർക്കാർ അടിയന്തരമായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഈ കുഞ്ഞിനെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം നടത്തി. പക്ഷെങ്കിൽ ഈ തെരുവുനായ ഈ ഒരു കുഞ്ഞിനെ മാത്രമല്ല ആക്രമിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റും നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിന് കുറുക്ക് ചാടി അപകടത്തിൽപ്പെട്ട നിരവധി പേരുണ്ട്. തെരുവുനായയുടെ ശല്യം ഒരു തരത്തിലല്ല, പലതരത്തിലാണ് ഈ സമൂഹത്തിൽ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി ഈ കുഞ്ഞിൻ്റെ ദാരുണമായ അന്ത്യത്തിനും ഈ തെരുവുനായ ഇടയാക്കി. ഇനിയെങ്കിലും തെരുവുനായയുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിയമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത്തരം മരണങ്ങൾ ആവർത്തിക്കും എന്നുള്ളതിന് സംശയമില്ല. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. ഇന്ന് എന്റെ വിവാഹമാണ്. എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം. അതിനെ മാറ്റുകൂട്ടാൻ എനിക്കൊപ്പം ഭീമയുണ്ട്. പക്ഷേ ഭീമ എനിക്ക് തരുന്നത് അഴക് മാത്രല്ല, എനിക്ക് എന്നും താങ്ങായ ഒരു കരുതൽ കൂടിയാണ് അഴകാർന്ന ആത്മവിശ്വാസം ഭീമ.